നമസ്കാരം. പുരോഗമനരുടെ ആഗ്രഹമാണ് അമ്പലം എന്നത് പൊതുവിടമാക്കാൻ, ജാതിമത ഭേദമന്യേ എല്ലാവർക്കും കയറി ഇറങ്ങാനുള്ള പ്രാർത്ഥനാലയമാക്കാൻ. ക്ഷേത്രങ്ങളിലെ വാസ്തുവിദ്യകളും മറ്റ് പൗരാണിക അത്ഭുതങ്ങളും എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മ്യൂസിയമാക്കാൻ. എന്നാലേ ഹിന്ദുക്കൾക്ക് വളർച്ചയുണ്ടാവൂ എന്നതാണ് അതിൻ്റെ അവരുടെ മൂലാധാരം. അതെന്തോ ആവട്ടെ, പരിഷ്കാരി എന്ന് വിളി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. പക്ഷേ ആ പരിഷ്കാരത്തിൻ്റെ നിലവാരത്തിനനുസരിച്ചിരിക്കും അതിൻ്റെ ഫലപ്രാപ്തിയും എന്ന് മാത്രം. അതിൻ്റെ തുടർച്ചയായി വടക്കുംനാഥ ക്ഷേത്രഭൂമിയിൽ പൊതു ശൗചാലയം നിർമ്മിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പിണറായി സർക്കാർ. ഇതിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നു കഴിഞ്ഞു. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുകയാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് വടക്കുംനാഥൻ ദേവസ്വം വരുന്നത്. തൃശൂർ ജില്ലയുടെ കേന്ദ്രസ്ഥാനമാണ് വടക്കുംനാഥൻ ക്ഷേത്രവും വടക്കുംനാഥ ക്ഷേത്ര മൈതാനവും. കഴിഞ്ഞ അനവധി വർഷങ്ങളായി വടക്കുംനാഥ ദേവസ്വത്തിൻ്റെ അധീനതയിലുള്ള അനവധി ക്ഷേത്രഭൂമികൾ ദേവസ്വത്തിൻ്റെ പിടിപ്പുകേടുകൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പല സന്ദർഭങ്ങളിലും പൊതു ആവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടി പാട്ടത്തിന് കൊടുക്കുകയും പാട്ടക്കാലാവധി കഴിഞ്ഞിട്ടും ഈ ഭൂമികളൊന്നും തിരിച്ചു പിടിക്കാനുള്ള യാതൊരു നടപടിയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. പല പ്രൈവറ്റ് സംഘടനകളും വ്യക്തികളും ഇത്തരത്തിൽ ദേവസ്വം ഭൂമി കയ്യേറിയിട്ടുണ്ട്. ഇപ്പൊ അവസാനമായി തൃശൂർ പ്രസ് ക്ലബിന്റെ ഭൂമി, അത് വടക്കുംനാഥൻ ദേവസ്വം ഭൂമിയാണ് എന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നുണ്ട്. ഇതേ പ്രസ് ക്ലബിനോട് ചേർന്ന് കിടക്കുന്ന 3 സെന്റോളം വരുന്ന ഭൂമി, അത് തൃശൂർ കോർപ്പറേഷൻ അവിടെ പൊതുജനങ്ങൾക്ക് വിശ്രമ കേന്ദ്രം പണിയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പൊ വടക്കുംനാഥൻ ദേവസ്വത്തിന്റെ പേരിലുള്ള ഈ ഭൂമിയിൽ കോർപ്പറേഷൻ അവിടെ ടോയ്ലറ്റും വിശ്രമ കേന്ദ്രവും പണിയുന്ന സമയത്ത് ദേവസ്വം ആ ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടി ദേവസ്വം ഭൂമിയാണ് എന്ന് പറയാനോ അത് ഏറ്റെടുക്കാനോ തയ്യാറാകുന്നില്ല. അതിനെതിരെ ഹിന്ദു സംഘടനകളും ഭക്തജന സംഘടനകളും ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തൃശൂർ നെഹ്റു പാർക്ക് അനവധി കാലങ്ങളായിട്ട് പാട്ടത്തിന് കൊടുത്ത് ക്ഷേത്രഭൂമി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വടക്കുംനാഥൻ ദേവസ്വം ഭൂമിയിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡും ഭക്തജനങ്ങളോ അല്ല, തൃശൂർ കോർപ്പറേഷനാണ്. വടക്കുംനാഥൻ ക്ഷേത്രം ഇരിക്കുന്ന ക്ഷേത്ര മൈതാനം, ആ ക്ഷേത്ര മൈതാനം പാർക്കിംഗ് ഗ്രൗണ്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അനവധി കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഹിന്ദു സംഘടനകളുടെ എതിർപ്പ് കൊണ്ടാണ് ഇന്ന് വരെ അത് നടപ്പിലാക്കാൻ സാധിക്കാത്തത്. അപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പല ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ദേവസ്വം ഭൂമിയും തൃശ്ശൂര് നഗരഹൃദയത്തിലുള്ള വടക്കുംനാഥൻ ദേവസ്വം ഭൂമികളും അനവധി ഏക്കർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിലെ 1 സെന്റ് പോലും ഭൂമി തിരിച്ചു പിടിക്കാനുള്ള യാതൊരു ശ്രമവും വടക്കുംനാഥൻ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. തൃശൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. വടക്കുംനാഥ ക്ഷേത്രവും ക്ഷേത്ര മൈതാനവും തൃശൂരിന്റെ ജീവവായുവാണ്, പൈതൃക സ്വത്താണ്. ആ പൈതൃക സ്വത്ത് കയ്യേറാനാണ് കുറെ കാലമായി തൽപര കക്ഷികൾ ഇടതു വലുത് പിന്തുണയോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വടക്കുംനാഥ ക്ഷേത്ര ഭൂമി അന്യാധീനപ്പെടുന്ന നോക്കി നിൽക്കാനാവില്ല. ഇക്കാര്യത്തിൽ ഹിന്ദു സമൂഹത്തിന്റെയും വിശ്വാസങ്ങളെയും വികാരങ്ങളെയും ചവിട്ടിമെതിക്കുന്നതിനെതിരെ അതിശക്തമായ പ്രതിരോധം ഉയർന്നു വരിക തന്നെ ചെയ്യും. നിയമ നടപടികളുമായി ഹിന്ദു ഐക്യവേദിയും ഒരുങ്ങിക്കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.